തി ഒപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് ബാബു പറയുന്നു മധുരമായ കുട്ടികളെ നിങ്ങളുടെ ഈ സമയം വളരെയധികം വിലപ്പെട്ടതാണ് അതിനാൽ ഇതിനെ വ്യർത്ഥമാക്കരുത് പാത്രം നോക്കി ജ്ഞാനം ദാനം ചെയ്യൂ ചോദ്യം ഗുണങ്ങളുടെ ധാരണയുണ്ടാകണം അതോടൊപ്പം പെരുമാറ്റവും ശരിയാകണം അതിനുള്ള സഹജമായ വിധി എന്താണ് ഉത്തരം ബാബ മനസ്സിലാക്കി തന്നത് മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കൂ ജ്ഞാനധനം ദാനം ചെയ്യുകയാണെങ്കിൽ ഗുണങ്ങളുടെ ധാരണയും ഉണ്ടാകും പെരുമാറ്റവും നല്ലതാകും ആരുടെ ബുദ്ധിയിൽ ഈ ജ്ഞാനം ഇരിക്കുന്നില്ലയോ ജ്ഞാനധനം ദാനം നൽകാത്തതാരാണോ അവർ വിഡ്ഢികളാണ് അവർ സൗജന്യമായി തനിക്ക് തന്നെ നഷ്ടമുണ്ടാക്കുകയാണ് ഗീതം കുട്ടിക്കാലത്തെ ദിനങ്ങൾ മറന്നുപോകരുത് ധാരണയ്ക്കുള്ള മുഖ്യമായ സാരം എന്ത് സംഭവിച്ചാലും ഭാവിയാണെന്ന് മനസ്സിലാക്കി ശാന്തമായിരിക്കണം ക്രോധിക്കരുത് എത്ര സാധിക്കുന്നുവോ സ്വയത്തെ നിയന്ത്രിക്കണം യുക്തി രചിച്ച് തനിക്ക് സമാനമാക്കി മാറ്റാൻ പരിശ്രമിക്കണം വളരെ സ്നേഹത്തോടെ വിനയത്തോടെ എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകണം എല്ലാവരെയും ഈ മധുരമധുരമായ കാര്യം കേൾപ്പിക്കൂ ബാബ പറയുന്നു സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ ഈ ദേഹത്തിൽ നിന്ന് നഷ്ടോമോഹ ആയി മാറൂ വരദാനം വിനയമാകുന്ന കവചത്തിലൂടെ വ്യർത്ഥത്തിൻറെ രാവണനെ കത്തിക്കുന്ന സത്യമായ സ്നേഹിയും സഹയോഗിയുമായി ഭവിക്കൂ ആരെത്ര തന്നെ താങ്കളുടെ സംഘടനയിൽ കുറവുകൾ കണ്ടെത്താൻ പരിശ്രമിക്കട്ടെ എന്നാൽ അല്പം പോലും സ്വഭാവ സംസ്കാരത്തിന്റെ കൂട്ടിയൊരസലുകൾ കാണപ്പെടരുത് ആരെങ്കിലും ചീത്ത വിളിക്കട്ടെ അല്ലെങ്കിൽ അപമാനിക്കട്ടെ താങ്കൾ മഹാത്മാവാകൂ ആരെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിലും താങ്കൾ ശരിയായിരിക്കൂ ആരെങ്കിലും ഒരസുകയാണെങ്കിൽ താങ്കൾ അവർക്ക് സ്നേഹത്തിന്റെ ജലം കൊടുക്കൂ ഇതെന്തുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ട് ഈ സങ്കല്പം നടത്തി അഗ്നിയിൽ എണ്ണയൊഴിക്കരുത് വിനയത്തിന്റെ കവചമണിഞ്ഞുകൊണ്ട് കഴിയൂ എവിടെ വിനയമുണ്ടോ അവിടെ സ്നേഹവും സഹയോഗവും തീർച്ചയായും ഉണ്ടായിരിക്കും ശ്ലോഗൻ എന്റേതെന്ന അനേകം പരിധിയുള്ള ഭാവനകളെ ഒരു എന്റെ ബാബ എന്നതിലേക്ക് ലയിപ്പിക്കൂ ഓം ശാന്തി മധുരമധുരമായ കുട്ടികൾ ഗീതം കേട്ടു അർത്ഥം നല്ല രീതിയിൽ മനസ്സിലായി ആത്മാക്കളാണ് പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളാണ് ഇത് മറന്നുപോകരുത് ഈ നിമിഷം ബാബയുടെ ഓർമ്മയിൽ ഹർഷിതമായിരിക്കുന്നു അടുത്ത നിമിഷം ഓർമ്മിക്കാൻ മറക്കുമ്പോൾ ദുഃഖിയായി മാറുന്നു ഈ നിമിഷം ജീവിച്ചിരിക്കുന്നു അടുത്ത നിമിഷം തന്നെ മരിക്കുകയും ചെയ്യുന്നു ഈ നിമിഷം പരിധിയില്ലാത്ത അച്ഛൻ്റേതാകുന്നു അടുത്ത നിമിഷം പരിധിയുള്ള കുടുംബത്തിലേക്ക് പോകുന്നു അതിനാൽ ബാബു പറയുന്നു ഇന്ന് പുഞ്ചിരിക്കുകയും നാളെ കരയുകയും ചെയ്യരുത് ഇതാണ് ഗീതത്തിന്റെ അർത്ഥം നിങ്ങൾ കുട്ടികൾക്കറിയാം മനുഷ്യർ വളരെയധികം പരിശ്രമിക്കുന്നതും പരിശ്രമിക്കുകയും ക്ഷീണിക്കുകയും ചെയ്യുന്നത് ശാന്തിക്ക് വേണ്ടിയാണ് തീർത്ഥയാത്രകൾ നടത്തുന്നു ക്ഷീണിക്കുന്നതുകൊണ്ട് ശാന്തി ലഭിക്കുമെന്നല്ല ഈ ഒരേ ഒരു സംഗമ യുഗത്തിൽ മാത്രമാണ് ബാബ വന്ന് മനസ്സിലാക്കി തരുന്നത് ആദ്യമാദ്യം സ്വയം തിരിച്ചറിയൂ ആത്മാ ശാന്ത സ്വരൂപം തന്നെയാണ് വസിക്കുന്ന സ്ഥാനവും ശാന്തി ധാമമാണ് ഇവിടെ വരുമ്പോൾ കർമ്മം തീർച്ചയായും ചെയ്യേണ്ടതായി വരും തന്റെ ശാന്തി ധാമത്തിലാകുമ്പോൾ ശാന്തമാണ് സത്യയുഗത്തിലും ശാന്തി ശാന്തിയുണ്ടാകും സുഖവുമുണ്ട് ശാന്തിയുമുണ്ട് ശാന്തി ധാമത്തെ സുഖധാമം എന്ന് പറയില്ല സുഖമുണ്ടെങ്കിൽ അതിനെ സുഖധാമെന്നും എവിടെ ദുഃഖമുണ്ടോ അതിനെ ദുഃഖധാമെന്നും പറയുന്നു ഈ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നു ഇതെല്ലാം ഏതൊരാൾക്കും സന്മുഖത്താണ് മനസ്സിലാക്കി കൊടുക്കുന്നത് പ്രദർശിണിയിലേക്ക് കടക്കുമ്പോൾ ആദ്യം ബാബയുടെ പരിചയം നൽകണം മനസ്സിലാക്കി കൊടുക്കണം ആത്മാവിന്റെ അച്ഛൻ ഒന്നാണ് ആത്മാവിന്റെ അച്ഛനാണ് ഗീതയുടെ ഭഗവാൻ ബാക്കി എല്ലാവരും ആത്മാക്കളാണ് ആത്മാ ശരീരം ഉപേക്ഷിക്കുകയും ധാരണ ചെയ്യുകയും ചെയ്യുന്നു ശരീരത്തിന്റെ പേരും മാറുന്നു ആത്മാവിന്റെ പേര് മാറുന്നില്ല അതിനാൽ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും പരിധിയില്ലാത്ത ബാബിയിൽ നിന്ന് സുഖത്തിന്റെ സമ്പത്ത് ലഭിക്കൂ ബാബ സുഖം നിറഞ്ഞ സൃഷ്ടി സ്ഥാപിക്കുന്നു ബാബ ദുഃഖം നിറഞ്ഞ സൃഷ്ടി രചിക്കില്ല ഭാരതത്തെ ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യമുണ്ടായിരുന്നുവല്ലോ ഇങ്ങനെ ചിത്രവുമുണ്ട് പറയൂ സുഖത്തിന്റെ ഈ സമ്പത്താണ് ലഭിക്കുന്നത് അഥവാ ഇത് പൂർണമായും നിങ്ങളുടെ കൽപ്പനയാണെന്ന് പറയുകയാണെങ്കിൽ പിന്നീട് അവർക്ക് നിങ്ങൾ വിട നൽകൂ കൽപന എന്ന് കരുതുന്നവർ ഒന്നും മനസ്സിലാക്കില്ല നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ് ഈ മുഴുവൻ ലോകത്തിലും നിങ്ങളുടേതുപോലെ വിലപ്പെട്ട സമയമുള്ള മറ്റാരും തന്നെ ഇല്ല വലിയ വലിയ ആളുകളുടെ സമയം വിലപ്പെട്ടതായിരിക്കും ബാബയുടെ സമയം എത്ര വിലപ്പെട്ടതാണ് ബാബ മനസ്സിലാക്കി തന്ന് എന്തിൽ നിന്ന് എന്താക്കി മാറ്റുന്നു അതിനാൽ ബാബ നിങ്ങൾ കുട്ടികളോട് പറയുന്നു തന്റെ വിലപ്പെട്ട സമയത്തെ പാഴാക്കരുത് ജ്ഞാനം പാത്രം നോക്കി ദാനം ചെയ്യൂ പാത്രമനുസരിച്ച് മനസ്സിലാക്കി കൊടുക്കണം എല്ലാ കുട്ടികൾക്കും മനസ്സിലാക്കാൻ കഴിയില്ല മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിയുമില്ല ഏറ്റവും ആദ്യം ബാബയുടെ പരിചയം നൽകണം നമ്മൾ ആത്മാക്കളുടെ അച്ഛൻ ശിവബാബയാണെന്ന് മനസ്സിലാക്കാത്തിടത്തോളം മറ്റൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല വളരെ സ്നേഹത്തോടെ വിനയത്തോടെ മനസ്സിലാക്കി കൊടുത്ത് യാത്രയാക്കണം എന്തുകൊണ്ടെന്നാൽ ആസുരീയ സമ്പ്രദായത്തിൽ വഴക്കുണ്ടാക്കാൻ സമയമെടുക്കില്ല ഗവൺമെന്റ് വിദ്യാർത്ഥികളുടെ എത്ര മഹിമ ചെയ്യുന്നു അവർക്കായി എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കുന്നു കോളേജ് വിദ്യാർത്ഥികളാണ് ആദ്യം കല്ലെറിയാൻ തുടങ്ങുന്നത് ആവേശമുണ്ടാകും വൃദ്ധർക്കോ മാതാക്കൾക്കോ ഇത്ര ശക്തിയോടുകൂടി കല്ലെറിയാൻ കഴിയില്ല സാധാരണയായി വിദ്യാർത്ഥികളാണ് ബഹളമുണ്ടാക്കുന്നത് അവരെയാണ് അടിയുണ്ടാക്കാനായി തയ്യാറാക്കുന്നത് ഇപ്പോൾ ബാബ ആത്മാക്കൾക്ക് മനസ്സിലാക്കി തരുന്നു നിങ്ങൾ തലതിരിഞ്ഞവരായി മാറി സ്വയം ആത്മാവാണ് എന്നതിനു പകരം ശരീരമാണെന്ന് കരുതുന്നു ഇപ്പോൾ ബാബ നിങ്ങളെ ശരിയാക്കുകയാണ് രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ശരിയാകുന്നതിലൂടെ നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയായി മാറുന്നു ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു അരകൽപ്പം നമ്മൾ തലതിരിഞ്ഞവരായിരുന്നു ഇപ്പോ ബാബ അരകൽപ്പത്തിലേക്ക് നമ്മളെ നേരെയാക്കുന്നു അള്ളാഹുവിന്റെ കുട്ടിയായി മാറുമ്പോൾ വിശ്വസാമ്രാജ്യമാകുന്ന സമ്പത്ത് പ്രാപ്തമാകുന്നു മായ തലതിരിഞ്ഞവരാക്കി മാറ്റുമ്പോൾ സമ്പത്തെല്ലാം നഷ്ടമാകുന്നു പിന്നെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു രാമരാജ്യത്തെയും രാവണ രാജ്യത്തെയും നിങ്ങൾ കുട്ടികൾ അറിയുന്നു നിങ്ങൾക്ക് ബാബയുടെ ഓർമ്മയിലിരിക്കണം ശരീര നിർവഹണാർത്ഥം കർമ്മം ചെയ്യണം എങ്കിലും ഒരുപാട് സമയം ലഭിക്കുന്നു ജിജ്ഞാസുക്കളായി ആരുമില്ല ഒരു ജോലിയും ഇല്ലെങ്കിൽ ബാബയുടെ ഓർമ്മയിലിരിക്കണം അത് അല്പകാലത്തേക്കുള്ള സമ്പാദ്യമാണ് എന്നാൽ നിങ്ങളുടേത് സദാകാലത്തേക്കുള്ള സമ്പാദ്യമാണ് ഇതിൽ കൂടുതൽ ശ്രദ്ധ നൽകണം മായ ഇടയ്ക്കിടയ്ക്ക് മറ്റു ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നു ഇതുണ്ടാകും മായ മറപ്പിക്കും ഇതിനെക്കുറിച്ചൊരു നാടകവും കാണിക്കുന്നുണ്ട് പ്രഭു ഇങ്ങനെ ചെയ്യുന്നു മായ അങ്ങനെ ചെയ്യുന്നു ബാബു കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു എന്നെ മാത്രം ഓർമ്മിക്കൂ ഇതിലാണ് വിഘ്നങ്ങൾ ഉണ്ടാകുന്നത് മറ്റൊരു കാര്യത്തിലും ഇത്രയും വിഘ്നമുണ്ടാകില്ല പവിത്രതയ്ക്കായി എത്ര അടികൊള്ളുന്നു ഭാഗവതത്തിൽ ഈ സമയത്തെ കുറിച്ചാണ് പാടിയിരിക്കുന്നത് പൂതനകളും ശൂർപ്പണകളും ഉണ്ട് ഇതെല്ലാം ബാബ വന്ന് പവിത്രമാക്കി മാറ്റുന്ന ഈ സമയത്തെ കാര്യങ്ങളാണ് എന്തെല്ലാം ഉത്സവങ്ങൾ ആഘോഷിക്കുന്നുണ്ടോ അതെല്ലാം കഴിഞ്ഞു പോയി അതാണ് ആഘോഷിക്കുന്നത് കഴിഞ്ഞു പോയതിന്റെ മഹിമ പാടുന്നു രാമരാജ്യത്തിന്റെ മഹിമ പാടുന്നു എന്തുകൊണ്ടെന്നാൽ അത് കഴിഞ്ഞു പോയതാണ് ക്രിസ്തു മുതലായവർ വന്നപ്പോൾ ധർമ്മം സ്ഥാപിച്ചു പോയി നാളും ദിവസവും എല്ലാം എഴുതി വയ്ക്കുന്നു പിന്നീട് അവരുടെ പിറന്നാൾ ആഘോഷിക്കുന്നു ഭക്തി ഈ കാര്യം അര കൽപ്പം നടക്കുന്നു സത്യയുഗത്തിൽ ഇതുണ്ടാകില്ല ഈ ലോകം തന്നെ അവസാനിക്കാനുള്ളതാണ് ഈ കാര്യങ്ങൾ നിങ്ങളിലും വളരെ കുറച്ചു പേര് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ ബാബു മനസ്സിലാക്കി തന്നിട്ടുണ്ട് മുഴുവൻ ആത്മാക്കൾക്കും അന്തിമത്തിൽ തിരിച്ചു പോകണം എല്ലാ ആത്മാക്കളും ശരീരം ഉപേക്ഷിച്ചു പോകും നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട് ഇനി കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ ഇപ്പോൾ വീണ്ടും ഇതെല്ലാം വിനാശമാകും സത്യുഗത്തിൽ നമ്മൾ മാത്രമേ വരൂ എല്ലാ ആത്മാക്കളും വരില്ല കൽപ്പം മുൻപ് വന്നവർ തന്നെയാണ് നമ്പർ വൈസ് ആയി വരുന്നത് അവരാണ് നല്ല രീതിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതും നല്ല രീതിയിൽ പഠിക്കുന്നവരാണ് നമ്പർ അനുസരിച്ച് ട്രാൻസ്ഫർ ആകുന്നതും നിങ്ങളും ട്രാൻസ്ഫർ ആകുന്നു നിങ്ങളുടെ ബുദ്ധിക്ക് അറിയാം ഏതൊക്കെ ആത്മാക്കളുണ്ടോ അവരെല്ലാവരും നമ്പർ വൈസ് വൈസായി ശാന്തിധാമത്തിൽ ചെന്നിരിക്കും അതിനുശേഷം നമ്പർ വൈസ് ആയി തിരിച്ചു വന്നുകൊണ്ടിരിക്കും ബാബ വീണ്ടും പറയുന്നു പ്രധാന കാര്യം ബാബയുടെ പരിചയം നൽകുന്നതാണ് ബാബയുടെ പേര് സദാ നാവിൽ ഉണ്ടായിരിക്കണം ആത്മാവെന്താണ് പരമാത്മാവെന്താണ് ലോകത്തിലെ ആർക്കും അറിയില്ല ഭൃഗുടി മധ്യത്തിൽ തിളങ്ങുന്ന അത്ഭുത നക്ഷത്രം എന്ന് പാടുന്നുണ്ട് എന്നാൽ മറ്റൊന്നും തന്നെ അറിയില്ല മാത്രമല്ല ഈ ജ്ഞാനം വളരെ കുറച്ചു പേരുടെ ബുദ്ധിയിലേയുള്ളൂ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു ആദ്യമാദ്യം മനസ്സിലാക്കി കൊടുക്കണം ബാബയാണ് പതിത പാവനൻ സമ്പത്ത് നൽകുന്നതും ബാബയാണ് ചക്രവർത്തിയാക്കി മാറ്റുന്നതും ബാബയാണ് നിങ്ങളുടെ പക്കൽ ഗീതമുണ്ട് അന്തിമത്തിൽ ആ ദിനം ഇന്ന് വന്നു ഭക്തി മാർഗത്തിൽ ഈ വഴിയിൽ ഒരുപാട് ക്ഷീണിച്ചിരുന്നു ദ്വാപര മുതൽ ഭക്തി ആരംഭിക്കുന്നു പിന്നീട് അന്തിമത്തിൽ ബാബ വന്ന് വഴി പറഞ്ഞു തരുന്നു കണക്കെടുപ്പിന്റെ സമയമെന്നും ഇതിനെയാണ് പറയുന്നത് ആസുരീയ ബന്ധനത്തിന്റെ മുഴുവൻ കണക്കുകളും ഇല്ലാതാക്കി തിരിച്ചു പോകുന്നു എൺപത്തിനാല് ജന്മങ്ങളുടെ പാർട്ടിനെ നിങ്ങൾ അറിയുന്നു ഈ പാർട്ട് നടന്നുകൊണ്ടിരിക്കും ശിവജയന്തി ആഘോഷിക്കുന്നു അപ്പോൾ ശിവൻ തീർച്ചയായും വന്നിട്ടുണ്ടാകും എന്തെങ്കിലും തീർച്ചയായും ചെയ്തിട്ടുമുണ്ടാകും അവര് തന്നെയാണ് പുതിയ ലോകം നിർമ്മിക്കുന്നതും ഈ ലക്ഷ്മി നാരായണന്മാർ അധികാരികളായിരുന്നു എന്നാൽ ഇപ്പോഴില്ല വീണ്ടും ബാബ രാജയോഗം പഠിപ്പിക്കുന്നു ഈ രാജയോഗം പഠിപ്പിച്ചിരുന്നു നിങ്ങളുടെ വായിലൂടെ അല്ലാതെ മറ്റാരിലൂടെയും ഇതുവരില്ല നിങ്ങൾക്കേ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയൂ ശിവബാബ നമുക്ക് രാജയോഗം പഠിപ്പിച്ചു തരുന്നു ശിവോഹം എന്ന് ഉച്ചരിക്കുന്നതും തെറ്റാണ് നിങ്ങൾക്കിപ്പോൾ ബാബ മനസ്സിലാക്കി തന്നു നിങ്ങളാണ് ചക്രം കറങ്ങി ബ്രാഹ്മണ കുലത്തിൽ നിന്ന് ദേവതാ കുലത്തിലേക്ക് വരുന്നത് ഹംസോ സോഹം എന്നതിന്റെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണരാണ് ഇത് എൺപത്തിനാല് ജന്മങ്ങളുടെ ചക്രമാണ് ഇത് മന്ത്രം ജപിക്കാനുള്ളതല്ല ബുദ്ധിയിൽ ഇതിന്റെ അർത്ഥമുണ്ടായിരിക്കണം അതും സെക്കൻഡിന്റെ കാര്യമാണ് ബീജവും മുഴുവൻ വൃക്ഷവും സെക്കൻഡിൽ ശ്രദ്ധയിൽ വരുന്നതുപോലെ ഹംസോ എന്നതിന്റെ രഹസ്യവും ബുദ്ധിയിലേക്ക് വരണം നമ്മൾ ഇങ്ങനെയുള്ള ചക്രം കറങ്ങുന്നു അതിനെ സ്വദർശന ചക്രം എന്ന് പറയുന്നു നിങ്ങൾ ആരോടെങ്കിലും ഞങ്ങൾ സ്വദർശന ചക്രധാരിയാണെന്ന് പറഞ്ഞാൽ അവർ അവരംഗീകരിക്കില്ല പറയും ഇപ്പോൾ എല്ലാവരും തനിക്ക് തന്നെ ടൈറ്റിൽ നൽകുകയാണ് പിന്നീട് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കും നമ്മൾ എങ്ങനെയാണ് എൺപത്തിനാല് ജന്മങ്ങൾ എടുത്തത് ഈ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കും ആത്മാവിന് തന്റെ എൺപത്തിനാല് ജന്മങ്ങളുടെ ദർശനം ഉണ്ടാകുന്നു ഇതിനെയാണ് സ്വദർശന ചക്രധാരി എന്ന് പറയുന്നത് ആദ്യം കേട്ട് അതിശയിക്കും ഇതെന്ത് പൊങ്ങച്ചമാണ് പറയുന്നത് നിങ്ങൾ ബാബയുടെ പരിചയം നൽകുമ്പോൾ പൊങ്ങച്ചമാണെന്ന് തോന്നില്ല ബാബയെ ഓർമ്മിക്കാറുണ്ട് അങ്ങ് വരികയാണെങ്കിൽ ഞങ്ങൾ സമർപ്പണമാകും അങ്ങേ മാത്രം ഓർമ്മിക്കുമെന്ന് പാട്ട് പാടുന്നു ബാബ ചോദിക്കുന്നു നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ ഇപ്പൊ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു നഷ്ടോമോഹ ആയി മാറൂ ഈ ദേഹത്തിൽ നിന്ന് നഷ്ടോമോഹ ആയി മാറൂ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ മാത്രം ഓർമ്മിക്കൂ എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും ഈ മധുരമായ കാര്യം എല്ലാവർക്കും ഇഷ്ടമാകും ബാബയുടെ പരിചയത്തിൽ നിശ്ചയം വന്നിട്ടില്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ സംശയം വന്നുകൊണ്ടിരിക്കും അതിനാൽ ആദ്യം രണ്ടോ മൂന്നോ ചിത്രങ്ങൾ മുന്നിൽ വെക്കൂ അതിൽ ബാബയുടെ പരിചയം ഉണ്ടായിരിക്കണം ബാബയുടെ പരിചയം ലഭിക്കുന്നതിലൂടെ സമ്പത്തിനെ കുറിച്ച് അറിയാം ബാബു പറയുന്നു ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു ഈ ചിത്രമുണ്ടാക്കൂ ഡബിൾ കിരീടധാരികളായ ദേവതകൾക്കു മുന്നിൽ ഒരു കിരീടം ധരിച്ചവർ തല കുമ്പിടുന്നു ഞാനാണ് പൂജ്യൻ ഞാൻ തന്നെയാണ് പൂജാരിയായി മാറുന്നതെന്ന രഹസ്യവും മനസ്സിലാകണം ആദ്യം ബാബയുടെ പൂജ ചെയ്യുന്നു പിന്നീട് തൻ്റെ തന്നെ ചിത്രത്തിന്റെ പൂജ ചെയ്യുന്നു ആരാണോ പാവനമായി പോയത് അവരുടെ ചിത്രമുണ്ടാക്കിയിരുന്നു പൂജിക്കുന്നു ഈ ജ്ഞാനവും ഇപ്പോഴാണ് നിങ്ങൾക്ക് ലഭിച്ചത് മുൻപ് അങ്ങ് തന്നെയാണ് പൂജ്യൻ അങ്ങ് തന്നെ പൂജാരി എന്ന് ഭഗവാനെ കുറിച്ചാണ് പാടിയിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു നിങ്ങളാണ് ഈ ചക്രത്തിലേക്ക് വരുന്നത് ുദ്ധിയിലെ ജ്ഞാനം സദാ ഉണ്ടായിരിക്കണം പിന്നീട് മനസ്സിലാക്കി കൊടുക്കുകയും വേണം ധനം നൽകാതെ ധനം വർദ്ധിക്കില്ല ധനം ദാനം നൽകാത്തവരെ വിഡ്ഢിയെന്നാണ് വിളിക്കുന്നത് ബാബു മനസ്സിലാക്കി തന്നത് പിന്നീട് മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കണം മനസ്സിലാക്കി കൊടുക്കുന്നില്ലെങ്കിലും വെറുതെ തന്റെ തന്നെ നഷ്ടമുണ്ടാക്കും ഗുണം ധാരണയാകില്ല പെരുമാറ്റവും അതുപോലെ തന്നെയായിരിക്കും ഓരോരുത്തർക്കും അവനവനെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇപ്പോൾ അറിവ് ലഭിച്ചു ബാക്കി എല്ലാവരും അറിവില്ലാത്തവരാണ് നിങ്ങൾക്കെല്ലാം അറിയാം ബാബു പറയുന്നു ഈ വശത്ത് ദൈവീക സമ്പ്രദായമാണ് ആ വശത്ത് ആസുരീയ സമ്പ്രദായമാണ് ബുദ്ധി കൊണ്ട് നിങ്ങൾ അറിയുന്നു നമ്മളിപ്പോൾ സംഗമയുഗത്തിലാണ് ഒരേ വീട്ടിൽ ഒരാൾ സംഗമ യുഗത്തിലും ഒരാൾ കലിയുഗത്തിലും രണ്ടുപേരും ഒരുമിച്ചാണ് കഴിയുന്നത് പിന്നീട് നോക്കും ഹംസമാകുന്നതിനുള്ള യോഗ്യതയില്ലെങ്കിൽ യുക്തികൾ രചിക്കാൻ തുടങ്ങും ഇല്ലെങ്കിൽ വിഘ്നങ്ങളിടും തനിക്ക് സമാനമാക്കി മാറ്റുന്നതിനുള്ള പരിശ്രമം ചെയ്യണം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും പിന്നീട് യുക്തിപൂർവം മാറ്റി നിർത്തേണ്ടതായി വരും വിഘ്നങ്ങൾ വരും ഇങ്ങനെയുള്ള ജ്ഞാനം നിങ്ങൾ മാത്രമാണ് നൽകുന്നത് വളരെ മാധുര്യമുള്ളവരുമായി മാറണം നഷ്ടവും മോഹയുമായി മാറണം ഒരു വികാരത്തെ ഉപേക്ഷിച്ചുവെങ്കിൽ മറ്റു വികാരങ്ങളെല്ലാം കൂടി വന്ന് ബുദ്ധിമുട്ടിക്കുന്നു മനസ്സിലാക്കണം എന്തൊക്കെ സംഭവിക്കുന്നുവോ കൽപ്പം മുൻപും നടന്ന പോലെയാണ് ഇങ്ങനെ മനസ്സിലാക്കി ശാന്തമായിരിക്കേണ്ടതായി വരും ഇത് ഡ്രാമയുടെ ഭാവിയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുന്ന കുട്ടികൾ പോലും താഴെ വീണു പോകുന്നു വളരെ ശക്തിയോടുകൂടി മുറിവേൽക്കും പിന്നീട് പറയും കൽപ്പും മുൻപും മുറിവേറ്റിട്ടുണ്ടായിരിക്കും ഓരോരുത്തർക്കും അവനവന്റെ ഉള്ളിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ എഴുതാറുണ്ടല്ലോ ബാബ ഞാൻ ക്രോധത്തിലേക്ക് വന്ന് ഇന്നയാളെ അടിച്ചു ഈ തെറ്റ് സംഭവിച്ചു ബാബ മനസ്സിലാക്കി തരുന്നു എത്ര സാധിക്കുന്നുവോ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരും എങ്ങനെ എങ്ങനെയുള്ള മനുഷ്യരാണ് അബലകളുടെ മീതെ എത്ര അത്യാചാരങ്ങളാണ് ഉണ്ടാകുന്നത് പുരുഷന്മാർ ബലവാന്മാരായിരിക്കും സ്ത്രീ ആണെങ്കിൽ അബലയായിരിക്കും ബാബ വീണ്ടും നിങ്ങൾക്ക് ഈ ഗുപ്തമായ യുദ്ധം പഠിപ്പിക്കുന്നു നിങ്ങൾ രാവണന്റെ മീതെ വിജയം പ്രാപ്തമാക്കുന്നത് ഈ യുദ്ധത്തിലൂടെയാണ് ഈ യുദ്ധം ആരുടെയും ബുദ്ധിയിലില്ല നിങ്ങളിലും നമ്പർ വൈസ് ആയാണ് മനസ്സിലാക്കുന്നത് ഇതാണ് തികച്ചും പുതിയ കാര്യം ഇപ്പോൾ നിങ്ങൾ സുഖധാമത്തിലേക്ക് വേണ്ടി പഠിക്കുന്നു ഇതും ഇപ്പോൾ ഓർമ്മയുണ്ട് പിന്നീട് മറന്നുപോകുകയും ചെയ്യുന്നു മുഖ്യമായ കാര്യം തന്നെ ഓർമ്മയുടെ യാത്രയാണ് ഓർമ്മയിലൂടെ നമ്മൾ പാവനമായി മാറും ശരി വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാപിതാവായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം ആത്മീയ അച്ഛന് ആത്മീയ കുട്ടികളുടെ നമസ്കാരം ധാരണയ്ക്കുള്ള മുഖ്യമായ സാരം എന്ത് സംഭവിച്ചാലും ഭാവിയാണെന്ന് മനസ്സിലാക്കി ശാന്തമായിരിക്കണം ക്രോധിക്കരുത് എത്ര സാധിക്കുന്നുവോ സ്വയത്തെ നിയന്ത്രിക്കണം യുക്തി രചിച്ച് തനിക്ക് സമാനമാക്കി മാറ്റാൻ പരിശ്രമിക്കണം വളരെ സ്നേഹത്തോടെ വിനയത്തോടെ എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകണം എല്ലാവരെയും ഈ മധുരമധുരമായ കാര്യം കേൾപ്പിക്കൂ ബാബ പറയുന്നു സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ ഈ ദേഹത്തിൽ നിന്ന് നഷ്ടോമോഹ ആയി മാറൂ വരദാനം വിനയമാകുന്ന കവചത്തിലൂടെ വ്യർത്ഥത്തിൻറെ രാവണനെ കത്തിക്കുന്ന സത്യമായ സ്നേഹിയും സഹയോഗിയുമായി ഭവിക്കൂ ആരെത്ര തന്നെ താങ്കളുടെ സംഘടനയിൽ കുറവുകൾ കണ്ടെത്താൻ പരിശ്രമിക്കട്ടെ എന്നാൽ അല്പം പോലും സ്വഭാവ സംസ്കാരത്തിന്റെ കൂട്ടിയൊരസലുകൾ കാണപ്പെടരുത് ആരെങ്കിലും ചീത്ത വിളിക്കട്ടെ അല്ലെങ്കിൽ അപമാനിക്കട്ടെ താങ്കൾ മഹാത്മാവാകൂ ആരെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിലും താങ്കൾ ശരിയായിരിക്കൂ ആരെങ്കിലും ഒരസുകയാണെങ്കിൽ താങ്കൾ അവർക്ക് സ്നേഹത്തിന്റെ ജലം കൊടുക്കൂ ഇതെന്തുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ട് ഈ സങ്കല്പം നടത്തി അഗ്നിയിൽ എണ്ണയൊഴിക്കരുത് വിനയത്തിന്റെ കവചമണിഞ്ഞുകൊണ്ട് കഴിയൂ എവിടെ വിനയമുണ്ടോ അവിടെ സ്നേഹവും സഹയോഗവും തീർച്ചയായും ഉണ്ടായിരിക്കും ശ്ലോഗൻ എന്റേതെന്ന അനേകം പരിധിയുള്ള ഭാവനകളെ ഒരു എന്റെ ബാബ എന്നതിലേക്ക് ലയിപ്പിക്കൂ ഓം ശാന്തി